അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബത്തിഹിൽ ഫായിസീന ബിറിദ്വല്ലാഹ്. അമ്മാ ബഅദു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽആഖിറ വലാ തൻസ നസീബക മിനദ്ദുനിയ. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാമെല്ലാം തന്നെ ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീഴുന്നത് ഒന്നുമില്ലാത്ത, ഒന്നിനും കഴിയാത്ത ഒരവസ്ഥയിലാണ്. എന്നാൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് നാം ഇവിടെ ആസ്വദിക്കുന്നത്. അള്ളാഹു പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽആഖിറ, നാം നിങ്ങൾക്ക് നൽകിയതിലൂടെ നിങ്ങൾ പരലോകം ആഗ്രഹിക്കുക. വലാ തൻസ നസീബക മിനദ്ദുനിയ, ദുനിയാവിലുള്ള നിങ്ങളുടെ ഓഹരികൾ നിങ്ങൾ മറക്കുകയും വേണ്ട. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകമുണ്ട് എന്ന ബോധത്തോടുകൂടി ജീവിക്കുമ്പോൾ അള്ളാഹുവിലേക്കടുക്കുവാൻ, ഭൗതികവും പാരത്രികവുമായ പ്രയാസങ്ങളിൽ നിന്ന് സുരക്ഷ ലഭിക്കുവാൻ അള്ളാഹു നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ള വലിയ ഒരു കർമ്മമാകുന്നു ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ നഖസത്ത് സദഖത്തുൻ മിൻ മാലിൻ, നിങ്ങൾ നൽകുന്ന സദഖ അതൊരിക്കലും തന്നെ നിങ്ങളുടെ ധനത്തെ കുറക്കുന്നതല്ല. അതുപോലെ തന്നെ നമുക്ക് സദഖയിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, അല്ലാഹുമ്മഅഅ്തി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവേ ചെലവഴിക്കുന്നവർക്ക് നൽകുന്നവർക്ക് നീ ഇനിയും നൽകേണമേ എന്ന് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുവാൻ സദഖകൾ കൊണ്ട് സാധിക്കുന്നതാണ്. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ വളരെയേറെ പ്രയാസങ്ങളും കഠിനതയുമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് നൽകിയ ഒരു സന്തോഷ വാർത്തയാണ്, ദാവു മറുലാക്കും ബി സദഖ, നിങ്ങളുടെ രോഗികളെ നിങ്ങൾ സദഖ കൊണ്ട് ചികിത്സിക്കുക. അതുകൊണ്ട് തന്നെ സദഖ അതൊരു നല്ല ചികിത്സാ മാർഗമാണ് എന്ന നിയ്യത്തോടുകൂടി അള്ളാഹു നമുക്ക് നൽകിയത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുവാൻ നമ്മൾ സന്മനസ് കാണിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ തടുക്കുവാൻ തീർച്ചയായും സദഖകൾ കൊണ്ട് സാധിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കോപത്തെ അത് തടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ തിരിച്ചറിയുവാനുള്ള അടയാളമായിക്കൊണ്ട് പ്രവാചകൻ അറിയിച്ചു തന്ന വിഷയങ്ങളിലൊന്ന് അസ്സദഖത്തു ബുർഹാനുൻ, സദഖ അത് തെളിവാണ്. നമ്മൾ എത്രത്തോളം റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് റബ്ബ് നൽകിയതാണ് എന്ന ബോധത്തോടുകൂടി ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിവിനുള്ള ഒരു ശോധകം കൂടിയാണ് സദഖ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതുപോലെ തന്നെ പരീക്ഷണങ്ങളും വിഷമങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഫദുഉല്ലാഹ വകബ്ബിറു വസല്ലു വതസദ്ദഖു, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, അവനു വേണ്ടി നമസ്കരിക്കുക, ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ഭയപ്പാടിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമുള്ള സുരക്ഷിതത്വം ലഭിക്കുവാനുള്ള മാർഗമായിക്കൊണ്ട് നിർദ്ദേശിച്ചു തന്നിരിക്കുകയാണ്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾ, ആ പാപങ്ങൾ മായ്ച്ചു കളയുവാനും സദഖ ഉപകരിക്കുന്നതാണ്. അസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅ കമാ യുത്ഫിഉൽ മാഉൻ നാർ, വെള്ളം തീയിനെ നശിപ്പിക്കുന്നത് പോലെ കെടുത്തിക്കളയുന്നത് പോലെ സദഖ അത് പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഈ ദുനിയാവിൽ നിന്ന് വേർപെടുന്ന സമയത്ത് എല്ലാവിധത്തിലുള്ള ദുർമരണങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത് സദഖയായിരിക്കുമെന്ന് പ്രവാചകൻ അറിയിച്ചു. പരലോകത്ത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ചവരാരാണ്, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ലംഘിച്ചവരാരാണ് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് ഭാഗധേയം നിർണയിക്കപ്പെടുന്നത് വരേക്കും കുല്ലുംരിഇൻ ഫീ ദുല്ലി സദഖത്തിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മനുഷ്യർ അവരുടെ സദഖയുടെ തണലിലായിരിക്കുമെന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നരകം ഭയാനകമാണ്. നരകത്തിൽ നിന്നുള്ള സുരക്ഷ ലഭിക്കുവാൻ ഇത്തഖുന്നാറ വലൗ ബിശിഖ് തംറ, ഒരു കാരക്കയുടെ ഒരു കഷ്ണമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലും നിങ്ങളത് സദഖ ചെയ്തുകൊണ്ട് നിങ്ങൾ നരകത്തിൽ നിന്ന് മോചനം നേടണം, രക്ഷപ്പെടണമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള മുന്നറിയിപ്പാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഐഹികവും പാരത്രികവുമായ നിരവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിക്കൊണ്ട് സദഖയെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്വർഗീയ കവാടങ്ങളിലൊന്ന് ബാബു സദഖ എന്ന് പറയുന്നൊരു കവാടം സ്വർഗത്തിനുണ്ട്. സദഖ
ചെയ്തവർ സ്വതക്ക അധികരിപ്പിച്ചവരായിരിക്കും അതിലൂടെ പ്രവേശിപ്പിക്കപ്പെടുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കുക, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കുവാൻ നാം സന്നദ്ധരാകുക. പാരത്രികവും ഐഹികവുമായ പ്രയാസങ്ങളിൽ നിന്ന് സുരക്ഷ നേടുക. അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾക്ക് അണമുറിയാത്ത പ്രതിഫലം ലഭിക്കുന്ന വിഷയങ്ങളായിക്കൊണ്ട് പറഞ്ഞതും സദഖത്തുൻ ജാരിയയാണ് എന്നുള്ളത് നാം മറക്കാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അനുഗ്രഹങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയ്യന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക, അറിയിക്കുക. Peace Radio. Tune to reality.